നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. കൊട്ടാരക്കരയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച പ്രതി വനിതാ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ കോട്ടയം മാഞ്ഞൂർ സ്വദേശി ഡോക്ടർ വന്ദന 22 വയസ്സാണ് മരിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുടവട്ടൂർ ശ്രീനിലയത്തിൽ എസ് സന്ദീപാണ് ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയത്. പോലീസുകാർ ഉൾപ്പെടെ മറ്റുള്ളവർക്കും പരിക്കേറ്റു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 4:30 സംഭവം. പ്രതി നെടുമ്പനയിലെ യു പി സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. പരിക്കേറ്റ ഇയാളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ അക്രമാസക്തനായ സന്ദീപിനെ പൂയപ്പള്ളി പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്കിടെ പ്രതി വീണ്ടും അക്രമാസക്തനാവുകയായിരുന്നു. പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്നും റിപ്പോർട്ടുണ്ട്. സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടറെ പുലർച്ചയോടെ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതി സർജിക്കൽ ഉപകരണങ്ങൾ കൈക്കലാക്കി ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരെയും തടയാൻ ശ്രമിച്ചവരെയും കുത്തുകയായിരുന്നു. വനിതാ ഡോക്ടറുടെ മരണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപക പണിമുടക്കിനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സന്ദീപിനൊപ്പം ബന്ധുക്കളും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഇദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസുകാരായ അലക്സ്, ബേബി, മോഹൻ, മണിലാൽ, സന്ദീപിൻ്റെ ബന്ധു ബിന്ദു എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ നേരത്തെയും അക്രമ സ്വഭാവം കാണിച്ചിരുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്ന ആരോപണം ശക്തമാണ്. അതേസമയം വളരെ ദാരുണമായ സംഭവമാണ് കൊട്ടാരക്കരയിൽ നടന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. പ്രാക്ടീസിനായി എത്തിയ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന പോലീസുകാർക്കും ആംബുലൻസ് ഡ്രൈവർക്കും പരിക്കുള്ളതായും റിപ്പോർട്ടുണ്ട്. വന്ദനയുടെ ജീവൻ രക്ഷിക്കുന്നതിനായുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന സംഭവമാണ്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.